Hello, welcome back to my channel, Triplets Diaries. So, in this video, our birthday vlog is last. We will be able to get a video. Baby carriers, accessories, collections. But we have triplets. We have a variety of items. അപ്പോൾ ഇന്നാണ് നമ്മുടെ ബർത്ത്ഡേ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ ഇന്നാണ് ഇന്നവർക്ക് ഒരു വയസ്സ് തികയാൻ പോവാണ് അപ്പോൾ ഇവര് എന്നും രാവിലെ നേരത്തെ എണീക്കും ഞാൻ എണീക്കുന്നതിന് മുൻപ് തന്നെ ഇവര് എണീറ്റിട്ടുണ്ടാകും അപ്പോൾ ഒരാൾ ഉറക്കത്തിലാണ് മറ്റ് രണ്ട് പേരും ഇവിടെ ഉണർന്നിരിക്കുകയാണ് അവർ കളികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അവർ അപ്പോൾ നമ്മൾ ഉറക്കാൻ ശ്രമിച്ചാലും ഉറങ്ങില്ല കേട്ടോ എന്ത് മഴയാണെങ്കിലും എന്ത് നല്ല ക്ലൈമറ്റ് ആണെങ്കിലും ഇവർ നേരത്തെ എണീക്കും നമ്മൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം നമ്മളിവിടെ ബലൂൺസൊക്കെ വീർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹെൽപ്പിനുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ ബലൂൺ വീർപ്പിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് പല സൈസിലാണ് ചെറുതും ചെറിയ ബലൂൺസ് എല്ലാം ഒരു സൈസായിരുന്നു പക്ഷേ നമ്മൾ ഇതിൽ കാറ്റ് നിറക്കണത് വീർപ്പിക്കുന്നത് പല സൈസിലായിട്ട് ചെയ്തിട്ട് ആർച്ച് പോലെ ഒരു സെമി ആർച്ച് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആർച്ച് ടൈപ്പ് നമ്മളുടെ കയ്യിലുണ്ട് അത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു കോംബോ ആയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ അതുപോലെ ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഈ ഒരു ബാനറും ഞാൻ ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇതും ബലൂണും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കോംബോ ഉണ്ടായിരുന്നു അപ്പോൾ അത് സെലക്ട് ചെയ്തതാണ് ആക്ച്വലി ഞാനത് സിൽവർ ആയിരുന്നു എനിക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനൊരു കോംബോ കണ്ടപ്പോൾ പിന്നെ ഗോൾഡൻ കളറിൽ തന്നെ ഞാനത് എടുത്തു അപ്പോൾ നമ്മളുടെ ആർച്ച് ഒരുവിധം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എല്ലാ വീഡിയോയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല എല്ലാവരും നല്ല ബിസിയാണ് ഇതിനിടയിൽ ഒരുപാട് പേര് ഒരുപാട് വർക്ക്സ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നും വീഡിയോയിൽ എല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ ആ കർട്ടന് ബാക്കിൽ വിരിക്കാൻ തന്നെ നമുക്ക് കുറേ ടൈം എടുത്തു അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ടൈം എടുത്തു കാരണം എല്ലാം നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് പുറത്തുനിന്ന് ആരുടെയും ഹെൽപ്പൊന്നുമില്ല നമ്മൾ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത് വീട്ടിലുള്ളവർ കുട്ടികളും കുട്ടിപ്പാടുകളും എൻ്റെ സിസ്റ്ററിനോ അവരുടെ മക്കളും അങ്ങനെ കുട്ടിപ്പാടുകളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ കുട്ടികളുടെ കരച്ചിലും അവരുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും ബിസിയാണ് അപ്പോൾ ഒരു 10-11 മണിക്കുള്ളിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ബർത്ത്ഡേക്ക് ഏത് തീമാ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ആലോചന ഇങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു കളർ പേസ്റ്റൽ തീമിൽ എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു റെയിൻബോ ഇല്ലെങ്കിൽ യൂണിക്കോൺ തീം അങ്ങനെയൊന്നുമില്ല പേസ്റ്റൽ കളേഴ്സിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു തീം തന്നെ പിന്നെ ഫൈനലൈസ് ചെയ്തു അവരുടെ ഡ്രസ്സും അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അതിനനുസരിച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്തു ഇതിനിടയിൽ മറ്റൊരു കലാപരി ഇതൊന്നും അറിയാണ്ട് നമ്മൾ ഇതിന് പിന്നിൽ ഈ കഷ്ടപ്പാടുകളൊന്നും അറിയാണ്ട് ഇവിടെ നല്ല കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് വരാം
നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ. പല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കണം, പല ഇവരുടെ വീഡിയോസ് എടുക്കണം, ഇവരെ പുറത്തു പോയിട്ടും അതുപോലെ അകത്ത് നിന്നിട്ടും ഒക്കെ പല ഫോട്ടോസ് എടുക്കണം, കേക്ക് സ്മാഷ് നടത്തണം, ഇവരെ ബാത്ടബിൽ ഇവർ കളിക്കണ കുളിക്കണ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, അങ്ങനെ പല പ്ലാൻസും ഉണ്ട്. ഇതിലേതൊക്കെയാണ് ഇവർ നല്ല രീതിയിൽ നിന്ന് തരാമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, നമ്മൾ വിചാരിച്ച പോലൊക്കെ നടക്കുമെന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മുടെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ മൊത്തം 4 പേരുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു ജസ്റ്റ് വീഡിയോ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊമോ വീഡിയോ പോലെ, ഒരു ഹൈലൈറ്റ് വീഡിയോ പോലെ എടുക്കണം, പിന്നെ അവരുടെ മാക്സിമം ഫോട്ടോസ് എടുക്കണം. അപ്പം ഇവർ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ കുറച്ച് സ്നാപ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ നമ്മളിവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല മുടിലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തലയിൽ തൊപ്പി വയ്ക്കാനോ ഹെയർ ബാൻഡ് വയ്ക്കാനോ ഒന്നും സമ്മതിക്കണില്ല. അതൊക്കെ വലിച്ച് താഴെ ഇടുകയാണ്. ലാസ്റ്റ് ഹെയർ ബാൻഡ് എടുത്തിട്ട് കഴുത്തിൽ മാലയായിട്ട് തൂക്കിയിടാണ് ചെയ്തത്. ഒരു രക്ഷയുണ്ടായില്ല. ഒരു ഫോട്ടോ പോലും ഹെയർ ബാൻഡോ തൊപ്പി ഉപയോഗിച്ചിട്ട് കിട്ടിയില്ല. നല്ല ദിവസമായിരുന്നു. ഫോട്ടോ പുറത്തൊക്കെ പോയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ഒരു രക്ഷയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവർ കിടക്കുന്ന ഉറങ്ങുന്ന ഫോട്ടോ എടുക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അവർ രാവിലെ എണീക്കുന്നത് തൊട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ അത്രയും ഒന്നും നടന്നില്ല. അപ്പോൾ അവർ ജസ്റ്റ് തൊട്ടിലിട്ടിട്ട് അവർ കിടക്കുന്ന ഒരു ഫോട്ടോ, പിന്നെ അതുപോലെ അവർ ഉറങ്ങുന്ന ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അവിടെ. പിന്നെ അപ്പോൾ ഇവന് ഒരു നല്ല മൂഡിലാണ്, ഇവന് വലിയ കുഴപ്പമില്ലാണ്ട് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ വൺ അവിടെ വെച്ചിട്ട് ഇവൻ്റെ കുറച്ച് സ്നാപ്സ് എടുക്കുന്നുണ്ട്. ഇവർ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് അവനെ ചിരിപ്പിക്കാനും അവൻ്റെ നല്ല പിക്ചേഴ്സ് എടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബർത്ത്ഡേ വലിയൊരു ഫംഗ്ഷനോ സെലിബ്രേഷനോ ഒന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടുകാർ മാത്രം ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. പക്ഷേ ഒരു ഫോട്ടോഷൂട്ട് എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനിവരുടെ ബർത്ത്ഡേനെ പറ്റിയിട്ട് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത് ഫോട്ടോ ഉണ്ടായിരിക്കണം, ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അതെന്തായാലും സാധിച്ച് കിട്ടി. അതിന് ഒരുപാട് താങ്ക്സ്. ഈ ബർത്ത്ഡേ സ്യൂട്ട് ഹോപ്സ് കോച്ച് എന്നാണ് കേട്ടോ വാങ്ങിയത്. ഹോപ്സ് കോച്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടികളുടെ ഷോപ്പിംഗ് വെബ്സൈറ്റാണ് ഹോപ്സ് കോച്ച്. നല്ല കളക്ഷൻസ് ഉണ്ട്. മറ്റ് സൈറ്റിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, എന്നാലും നല്ല നല്ല ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട്. എല്ലാ ക്യാമറയും ഇവനെ മാത്രമേ കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്, മറ്റുള്ളവർ കരച്ചില്ലാണ്. അപ്പം ഇവന് വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാരായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റാകും. മറ്റുള്ളവർ ഇപ്പോഴും കരച്ചിലാണ്. അവർക്ക് പുതിയ ആളുകളൊക്കെ കാണുമ്പം ഭയങ്കര പ്രശ്നമാണ്. അവര് ചെറിയൊരു ബ്രേക്ക് എടുത്തപ്പം ഇവിടെ സെൽഫി എടുക്കാനും റിംഗ് ലൈറ്റ് വെച്ചിട്ട് സെൽഫി തിരക്കാണ് കുട്ടികളും എല്ലാരും. ഈ ഒരു ബോർഡിൽ ഇവരുടെ പേരെഴുതുന്നുണ്ട്. ഇപ്പം ഇവരുടെ പേര് അലേഹ, അമേഹ, ഇൽഹാം ഇങ്ങനെയാണ്.
അലേഹയാണ് ഫസ്റ്റ് ബേബി, പിന്നെ ഇൽഹാം ബോയ്, അത് കഴിഞ്ഞിട്ടാണ് അമേഹ. കുട്ടികൾക്ക് ഉറക്കം വന്ന് തുടങ്ങി. അപ്പം മിഹ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു, മറ്റ് രണ്ടുപേര് ഇപ്പോൾ തൊട്ടിലിട്ട് ആട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അവർ ഉറങ്ങിക്കിടക്കുന്ന ഫോട്ടോസ് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ് തന്നെയാണ് അവർ ഇപ്പോൾ ഉറങ്ങിക്കിടക്കണത് കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ തുടങ്ങുകയാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാൻ അവരും കൂടെയുള്ള ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. പക്ഷേ മൂന്നാളെയും എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചിട്ട് നിൽക്കാൻ വയ്യല്ലോ. അപ്പം അതിന് വേണ്ടി രണ്ടാളെ ഞാൻ പിടിച്ച് അവർ താഴെ ഇരുന്നിട്ട് ടേബിളിൽ ഇരുത്താൻ നോക്കുമ്പം അത് പറ്റണില്ല. കാരണം അവർ കേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്, അവിടെയുള്ള സാധനങ്ങളൊക്കെ അവർ പിടിച്ച് വലിക്കുന്നുണ്ട്, കേക്കിൽ തൊടുന്നുണ്ട്, കേക്ക് മാന്താൻ വരുന്നുണ്ട്. അപ്പം അതൊന്നും നടക്കണില്ല. എനിക്ക് മൂന്നാളെയും ഒരുമിച്ച് പിടിക്കാനും വയ്യ, അവരെ ടേബിളിൽ വെക്കാനും വയ്യ. ടേബിളിൽ വെക്കാനെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല, കേക്കൊന്നും പിന്നെ കട്ട് ചെയ്യാനുണ്ടാവില്ല. ഈയൊരു ഫ്രെയിം ശരിക്കും ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. ഇതിലൊരാൾ മിസ്സിംഗ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ഈ സിറ്റുവേഷൻസൊക്കെ മാറും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് കാണാനും ലൈഫൊക്കെ പഴയ പോലെ ആകുമെന്ന് നമുക്ക് വിചാരിക്കാം. ഒരുപാട് ആളുകൾ ഈ മഹാമാരി കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സമയവും കടന്നു പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ പ്രഗ്നൻ്റ് ആയത് തൊട്ട് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും ഇത് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ലൈഫ് പഴയ രൂപത്തിലേക്ക്, പഴയ രീതിയിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് മാറി വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരുപാട് ആളുകളൊന്നും കൂടിയില്ലെങ്കിലും ഇത്തരം ചെറിയ ഒത്തുചേരലുകളെല്ലാം മനസ്സിന് ഈയൊരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനം സന്തോഷമൊക്കെ തരുന്ന ഒരു കാര്യം തന്നെയല്ലേ. മഴ പോലെ തന്നെ അന്ന് കറണ്ടും ഇടയ്ക്ക് പോവുക വരിക അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോ ഫുട്ടേജ്, കറണ്ട് പോയ സമയത്തുള്ള വീഡിയോ ഫുട്ടേജൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഫാമിലീൻ്റെ കൂടെ നിന്നിട്ട്. കറണ്ട് പോയ സമയത്തും ഫോട്ടോസ് എടുക്കാൻ പറ്റി, പക്ഷേ വീഡിയോസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് സിസ്റ്ററിനോട് മകളാണ്. അവൾ കുട്ടികളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കരഞ്ഞപ്പം അവർ പാട്ട് പാടിക്കൊടുത്ത്, കുഞ്ചിയമ്മയുടെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവരെ ചിരിപ്പിക്കുന്നുണ്ട്. ഫാമിലി ഫോട്ടോ സെഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവരെ കിടക്കയിൽ കൊണ്ട് ഇരുത്തി. കാരണം കറണ്ട് പോയിരുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ഫോട്ടോസ് ഇനി എടുക്കാൻ വയ്യ. സോ ഇവിടെ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുകയാണ്. അവരുടെ ബുക്സൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നാലും കരച്ചിലൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്.
കേക്ക് സ്മാഷ് പുറത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ഇങ്ങനെ ഈ ഒരു ക്ലോത്ത് വിരിച്ചിട്ട് അതിൽ മൂന്ന് കേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കേക്ക് സ്മാഷ് ചെയ്യുന്നത്. നമ്മുടെ മറ്റു കേക്കല്ല, വേറൊരു കേക്ക് വെച്ചിട്ട് വേറെ മൂന്ന് കേക്ക് വെച്ചിട്ടാണ് കേക്ക് സ്മാഷ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻടെക്സിൻ്റെ ബാത്ത് ടബിൽ അതിൽ വെള്ളം നിറച്ചിട്ട് അവർ കളിക്കണം, കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കണം. അത് ഇത്രയാണ് നമ്മുടെ പരിപാടി. വേറൊരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മരം നടൽ. പക്ഷേ അത് നമ്മൾ മറന്നുപോയി. അത് നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസമാണ് പിന്നെ ചെയ്തത്. അപ്പം നമ്മൾ കേക്കൊക്കെ വെച്ചു, അവരവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അവർ കേക്ക് തിന്നാനൊക്കെ തുടങ്ങി, പക്ഷേ അവർ കേക്ക് കുറച്ച് ബാക്കിലായി പോയി അവർ ഇരുന്നത്. അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ പിന്നെ എല്ലാം സീന് മൊത്തം അലമ്പായി. അവർ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല, പിന്നെ കരച്ചിലൊക്കെ തുടങ്ങി. രണ്ടുപേരും ഇഹാനും ലിഹയും നല്ല രീതിയിൽ കേക്കൊക്കെ തിന്നുന്നുണ്ട്. അവരവിടെ കുഴപ്പമില്ല, പക്ഷേ മിഹ ഒരു രീതിയിലും അവിടെ ആ ഷീറ്റിൽ ഇരുന്നതേ ഇല്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. വിചാരിച്ച അത്ര വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എടുത്തത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഹൈലൈറ്റ് പ്രൊമോ വീഡിയോ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മിസ് ചെയ്ത എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു സോ മച്ച്.